പ്രപഞ്ചം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് ഇല്ലാത്ത വീടുമുണ്ട്, സിറ്റ് ഔട്ട് ഉള്ള വീടും, പൂമുഖം. അപ്പോൾ അതിനെ തുടർന്ന് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ സംസാരിക്കാം. അപ്പോൾ കിഴക്ക് ദർശനമായിട്ട് വരുന്ന ഒരു വീട്, ആ വീടിന് പൂമുഖം ഏതെല്ലാം രീതിയിൽ വരാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പൂമുഖം എന്നുള്ള രീതിയിൽ കണക്കെടുക്കാമെങ്കിൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, ഇനി വീടിൻ്റെ മധ്യം പൂമുഖമായിട്ട് തള്ളിയെടുത്ത് എടുക്കാം. പണ്ടുകാലത്തെ പൂമുഖം എടുക്കാറുണ്ട്. അത് അങ്ങനെ നാല് ഭാഗത്തേക്കും എടുക്കാം. കിഴക്ക് ഭാഗത്തേക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വടക്ക് കിഴക്ക് ഭാഗം ഓപ്പൺ സ്പേസ് വരേണ്ട ഭാഗമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം നമുക്ക് വന്ന് കയറി ഒരു സിറ്റ് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ ഓപ്പൺ സിറ്റ് ഔട്ട്, അവിടെ നിങ്ങൾ കെട്ടി വേറെ നിന്ന് അടയ്ക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ആ സിറ്റ് ഔട്ടിൻ്റെ പടികൾ മുറിക്കുകയും ചെയ്യരുത്. നീളത്തിൽ എത്രയെട്ട് സിറ്റ് ഔട്ട് എത്രയാണോ നീളത്തിൽ നിങ്ങൾ ചെയ്യുന്നത്, ആ പടി ആ സിറ്റ് ഔട്ടിൻ്റെ അതേ നീളത്തിൽ തന്നെ ഇരട്ട സ്റ്റെപ്പ് രണ്ടോ നാലോ ആറോ എത്രയാണോ ഇരട്ടപ്പടികൾ കൊടുക്കുക. രണ്ട് പടി കൊടുക്കുക, സാധാരണ രണ്ട് പടി തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കയറി സിറ്റ് ഔട്ടിൽ കയറി, സിറ്റ് ഔട്ടിൽ കയറിയിട്ട് ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട പൂമുഖവാതിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ചില ആൾക്കാർ ഗ്രില്ലുമൊക്കെ വെച്ച് അടച്ചിടാം, അത് ശരിക്കും സിറ്റ് ഔട്ട് ആകില്ല. സിറ്റ് ഔട്ടിന് എപ്പോഴും തന്നെ ഐശ്വര്യം ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അത് ഈ കിഴക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് എടുക്കുക, വടക്കാണെങ്കിലും വടക്ക് വടക്ക് കിഴക്കേ ഭാഗം തന്നെയാണ് വരുന്നത്, തെക്കാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം തെക്കിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് വരും, പടിഞ്ഞാറെങ്കിൽ പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വരും. അവിടെയാണ് ഞാൻ ഓപ്പൺ സിറ്റ് ഔട്ട് വരേണ്ട ഭാഗങ്ങൾ. ആ ഓപ്പൺ സിറ്റ് ഔട്ട് കയറിയ ശേഷം പ്രധാനപ്പെട്ട വാതിലേക്ക് കയറണം. അങ്ങനെ എടുത്താൽ ഏറ്റവും നന്നായിരിക്കും. ഇനി ഞാൻ അടുത്ത് ഇതിനോട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളത്, നമ്മുടെ ഒരു വീട് വച്ച് ചുറ്റുമൽ കെട്ടിക്കഴിഞ്ഞിരുന്നാലേ അവിടെ ഏതൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങൾ വരാം അല്ലെങ്കിൽ ചെടികൾ വരാം എന്ന് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ. ഞങ്ങൾക്ക് ഇന്ന ചെടി വരാമോ, ഇന്നത് വരാമോ, ഇന്ന വരാമോ, അത് ദോഷമുണ്ടോ എന്നൊക്കെ ഒരുപാട് 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 കാണും. ചുരുക്കി പറഞ്ഞിരുന്നാലേ നാടൻ ചെടികൾ, അതിലെ ശരിയ പ്ലാവ്, മാവ്, തെങ്ങ്, ഇങ്ങനെയുള്ള എല്ലാ കമുക്, ഇതെല്ലാം തന്നെ വീടിൻ്റെ നാല് ഭാഗത്ത് വരുന്നതിനും ഒരു തടസ്സമില്ല. പിന്നെ പുളി വീടിൻ്റെ തെക്ക് ഭാഗത്ത് ക്രമീകരിക്കുന്നു. അത് പിന്നെ ചോല വൃക്ഷങ്ങൾ, അതായത് വള ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിക്കുന്നതാണ്, അങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെയ്യണം. പടിഞ്ഞാറ് സൂര്യൻ്റെ പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാൽ പടിഞ്ഞാറ് സൂര്യൻ വരുമ്പോൾ വെയിൽ നല്ല ശക്തമായിട്ട് നമ്മുടെ വീട്ടിലെ അടിച്ച് കയറിക്കാൻ അടിച്ച് കയറായിരിക്കാൻ വേണ്ടി ആ ഭാഗത്ത് ചോല വൃക്ഷങ്ങൾ നടുന്നത് നല്ലതേ ഉള്ളൂ. തെക്ക് ഭാഗത്തേക്ക് പുളി വരാനതിൻ്റെ തടസ്സം, പക്ഷേ പുളി എന്നൊക്കെ പറയുന്നത് വേരൊക്കെ ശക്തമാണ്. ഇപ്പോൾ കോമ്പൗണ്ടിനകത്തൊക്കെ തൊട്ട് ചേർന്ന് കഴിയുമ്പോൾ വീടൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് മാറി, അതായത് കോമ്പൗണ്ട് പുറത്തേനും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പുളിയൊക്കെ വരുന്നത് കുറച്ച് മാറ്റി നടുന്നതാണ് നല്ലത്. മുള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ്. വീടിൻ്റെ നാല് ഭാഗത്തും നമുക്ക് മുള നടുന്നതിന് യാതൊരു തടസ്സമില്ല. പല ആൾക്കാരും നമുക്ക് ഒരു ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, യോ എൻ്റെ വിരുദ്ധമായ ഒരു നക്ഷത്രക്കാരുടെ നേരെ ഉയര അപ്പുറം താമസിക്കുന്നുണ്ട്, അവരുടെ നോട്ട് എൻ്റെ വീട്ടിലേക്ക് പതിയുന്നു, ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഏതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ ഉമ്മറത്ത് ഒരു മുള നട്ട് വളർത്തി മറച്ചൊക്കെയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മുള എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് എനർജിയുള്ള സാധനമാണ്. പക്ഷേ അത് അപാരമായിട്ട് വളർന്ന് പന്തലിക്കാനും നിങ്ങൾ വിടരുത്. ഒരു പരിധി വരുമ്പോഴും ഇത് കറക്റ്റ് ചെയ്ത് വിടണം. മുള നടുന്നതിന് ദിക്കുകളില്ല, നാല് ഭാഗത്തും മുള വരുന്നതിൽ നല്ലതേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ മുരിങ്ങ, മുരിങ്ങ മുരിങ്ങ വീടിനോട് ചേർത്ത് നമുക്ക് നടരുത്, അത് ഒടിഞ്ഞു വീഴുന്ന സാധനമാണ്. അതൊക്കെ കഴിയുന്നതും നമുക്ക് കോമ്പൗണ്ടിൻ്റെ കോമ്പൗണ്ട് ചുമനോട് വീടിനല്ല വീടിൻ്റെ കോമ്പൗണ്ട് ചുമനോട് ചേർത്തൊക്കെ നടാൻ ശ്രമിക്കുക. ഒട്ട് സ്ഥലമില്ലാത്തവർ ഒഴിവാക്കുക. കരിവേപ്പില, ഇങ്ങനെയുള്ള നാരകവർഗ്ഗങ്ങൾ,
നാരകവർഗം ഒരിക്കലും തന്നെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഉത്തമമല്ല. ചില ആൾക്കാർ അറിഞ്ഞുകൂടാതെയൊക്കെ തന്നെ വീടിൻ്റെ ടെറസിൻ്റെ ഉയരിൽ നാരങ്ങ വലിയ പൂച്ചട്ടിൽ വെള്ളം മണ്ണൊക്കെ ഇട്ട് അവിടെ നാരകവർഗം വീടിന് സർവനാശം ഫലം, നെഗറ്റീവ് എനർജിയാണ്, ഒരിക്കലും തന്നെ പാടില്ലാത്തതാണ്, അത് ഒഴിവാക്കണം. പിന്നെ ഇങ്ങനെ ചില ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരും. ഇപ്പോൾ ചില ഓർക്കിഡുകൾ ഈ വിദേശ രാജ്യത്തിൽ നിന്നൊക്കെ പണ്ടൊക്കെ ഇവിടെ ഇവിടെ കടന്നുകൂടിയ ചില മുള്ളുള്ള ചില പല കളേഴ്സുള്ള പൂക്കൾ കിട്ടും, ഒരുപാട് അപാരമായ മുള്ളാണ്. ആ മുള്ളൊക്കെ കയ്യിലും കൊച്ചുകുട്ടിയിലെ കയ്യിലും കാലിലൊക്കെ പൊത്തു കയറണമെങ്കിൽ അത് മുറിവാണ്, പുറകില്ല, വല്ലാത്ത കുഴപ്പമാണ്. അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ അതിരുകളിൽ വയ്ക്കുന്നതാണ്, മൃഗങ്ങളും മറ്റേതും ചാടി ഇപ്പുറത്ത് കയറിയിരിക്കാൻ വേണ്ടി പോയി. അതിനെയാണ് നിങ്ങളിപ്പോൾ വളർത്തി നേരെ വീട്ടിന് ഉമ്മറത്തെ കൊണ്ടുപോയിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര ഭയങ്കര ആഗ്രഹമാണ് വീടിൻ്റെ പുറയിലേക്ക് വയ്ക്കുക. വീടിൻ്റെ ഉമ്മറത്ത് മുള്ളുള്ള, അതായത് റോസാ ചെടി, പനിനീർ റോസ അതുപോലുള്ളത് ഒഴിച്ച് ബാക്കിയുള്ള മുള്ളുള്ള ഇതെല്ലാം തന്നെ മറ്റുള്ള അതിരിലോ വീടിൻ്റെ പിന്നെ പുറവശത്തോ ഒക്കെ വയ്ക്കണം. പിന്നെ മുല്ല, പിച്ചി, ചെമ്പകം ഇതുപോലുള്ള പണ്ടത്തെ ഇത്, ചെമ്പരത്തി. ചെമ്പരത്തി ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഇനം ചെമ്പരി കളർ കളേഴ്സ് കിട്ടും. അതൊക്കെ നമുക്ക് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളത്, അത് തെറ്റി എത്രയോ കളേഴ്സ് കിട്ടും. അതെല്ലാം തന്നെ മന്ദാരം, ഇത് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ പണ്ടത്തെ പണ്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സാധനങ്ങളൊക്കെ, ഈ ചെടികളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള വീടിൻ്റെ ഉമ്മറത്ത് വയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യദായമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ ചെടികളാണ് വീടിൻ്റെ നാല് ഭാഗത്തും വയ്ക്കേണ്ടത്. മരുന്ന് ചെടികൾ പണ്ട് കാലത്തുള്ള അറിയില്ല, അമ്മമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്നുള്ള ഒരു കഷായത്തിലുള്ള മരുന്നും കാര്യങ്ങളെല്ലാം നട്ട് വളർത്തുന്നതെല്ലാം വടക്ക് ഭാഗത്താണ്, വടക്ക് ഭാഗത്ത്. കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നേരത്തെ പറഞ്ഞ നാടൻ ചെടികളെല്ലാം നട്ട് വളർത്താം. ഇപ്പോഴാണ് ഇഷ്ടംപോലെ ഏറ്റവും കൂടുതൽ മരുന്ന്, അതായത് വേര് മുതൽ ഇല ഒരു പൂ വരെ എടുക്കാന്നുള്ള ഒരു ഇതാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടാണ് എല്ലാവരും കരുതുന്നത്, ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഓർക്കിഡിൻ്റെ പുറകെ ഒന്നും പോകണ്ട, ഈ നാടൻ ചെടികളുടെ പുറകെ പോയാൽ മതി, ആരോഗ്യം വർദ്ധിക്കും, അതായിരിക്കും നല്ലത്. അതുപോലെ പ്രധാനപ്പെട്ട വാതിൽ നമ്മൾ കൊടുക്കുമ്പോൾ കഴിയുമെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് പ്ലാവ്. അത് ദേവഗണത്തിൽ പെടുന്ന ഒരു വൃക്ഷമാണ്. പ്ലാവിൻ്റെ തടിയിൽ കട്ടളപ്പടിയും ഡോറും ഒരു തടി തന്നെ കൊടുക്കണം, രണ്ട് തടി കൊടുക്കരുത്. തേക്ക് കൊടുക്കുക, തേക്കിൻ്റെ കട്ടളപ്പടിയും തേക്കും ഒന്ന് തന്നെ ആയിരിക്കണം, അല്ലാതെ രണ്ടും രണ്ട് ചെയ്യരുത്. ചില ആൾക്കാർ കട്ടളപ്പടി ഒരു തടി, ഡോറ് വേറെ, അത് ഒരിക്കലും പ്രത്യേകിച്ച് അകത്തൊക്കെ കൊടുത്തു പോലും സഹിക്കുക. പ്രധാനപ്പെട്ട ഉമ്മറത്തുള്ള പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുമ്പോൾ ഒരെണ്ണം തടി തന്നെ ആയിരിക്കണം ഇതെല്ലാം കൊടുക്കേണ്ടത്. ഇനി അടുത്ത് വേറത്തെ ഇന്നത്തെ കാര്യങ്ങൾ, വീടിനകത്ത് മരണപ്പെട്ടവരുടെ ഫോട്ടോകൾ കൊടുക്കുന്നത്. മരണപ്പെട്ട ഒരു ഫോട്ടോ കൊടുക്കണമെങ്കിൽ വീടിൻ്റെ ഡ്രായിങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ ആണെങ്കിൽ അത് തെക്കേ ചുമരിൽ വയ്ക്കുക. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെ അമ്മമാരുടെയോ ഒക്കെ തെക്കേ ചുമരിൽ വയ്ക്കുക, വേണ്ടി വന്നാൽ വടക്കേ ചുമരിലും വയ്ക്കുക. അത് മരണപ്പെട്ടവരുടെ ഫോട്ടോ പടിഞ്ഞാറ് ചുമരിലും കിഴക്കേ ചുമരിലും ഒഴിവാക്കണം. പിന്നെ ഈ ഡൈനിങ് ഹാളിലും മറ്റിടത്തൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വയ്ക്കാറുണ്ട്, മനസ്സിന് ഇമ്പമുള്ള ചിത്രങ്ങളെല്ലാം വയ്ക്കുക, അതിന് ഒരു കുഴപ്പം. പിന്നെ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടി കണ്ണീർ ഒഴുകി നിൽക്കുന്ന, രണ്ട് തുള്ളി കണ്ണുനീരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിത്രവും നമ്മുടെ വീടിനുള്ളിൽ വയ്ക്കരുത്. അതൊന്നും ഗുണത്തിലേറെ ദോഷമേ ഉണ്ടാകുള്ളൂ. സന്തോഷപ്രദമായ രീതിയിലുള്ള ചിത്രങ്ങൾ മാത്രമേ നമ്മൾ വീടിനകത്ത് വയ്ക്കുക. പൂക്കളൊക്കെ വയ്ക്കുക. പിന്നെ ഭയങ്കരമായിട്ട് ഒരു ഭൂപ്രകൃതിയുമായിട്ട് കപ്പലൊക്കെ ആടി ഒലഞ്ഞ് എല്ലാം വല്ലാത്ത രീതിയിൽ വരുന്ന, അങ്ങനെയുള്ള ഇതൊന്നും പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ചിത്രങ്ങളൊന്നും വീട്ടിനകത്ത് വയ്ക്കരുത്. ഒരു പോസിറ്റീവ് എനർജിയായിട്ടുള്ള പടങ്ങളെല്ലാം നമ്മൾ വീട്ടിനകത്ത് വയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യദായമാണ്. പിന്നെ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതേ മ്യൂറൽ ചിത്രങ്ങളുണ്ടല്ലോ, സാക്ഷാത് ശ്രീപത്മനാഭൻ്റെ ആ കിടപ്പ്, അദ്ദേഹം പള്ളി കൊണ്ട് കിടക്കുന്ന ആ ഇത്, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വെച്ചാൽ വീടിന് ഏറ്റവും നല്ലതാണ്. അതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനോട് വരപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു വീടിന് നല്ല മനോഹരമായ ഒരു നല്ലൊരു ചുമരുണ്ട്, ആ ചുമരിൽ കറക്റ്റ് ഫ്രെയിം കൂട്ടിയിട്ട് ഇത് വരയ്ക്കാം. ഇതൊക്കെ എടുക്കണതിനെ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ചൊക്കെ അത് പറ്റുള്ളൂ എങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സാക്ഷാത് ശ്രീപത്മനാഭൻ്റെ അത് വയ്ക്കാമെങ്കിൽ അരയ്ക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തല തെക്ക് ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ അങ്ങനെ ക്രമീകരിച്ച് വരയ്ക്കുക.
ഒരു വീടിനുള്ളിൽ ഡ്രായിങ് ഹാളിലോ ഡൈനിങ് ഹാളിലോ, ഡൈനിങ് വേണ്ട, ഡ്രായിങ് ഹാളിലോ ലിവിങ് ഹാളിലോ വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മ്യൂറൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് പ്രത്യേകം പ്രത്യേകം ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാമെങ്കിൽ വീട് ഐശ്വര്യദായം തന്നെ ആയിരിക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വാസ്തുപരമായ കാര്യങ്ങൾ നമുക്ക് നിൽക്കാം. എല്ലാം എല്ലാം തന്നെ വീടിൻ്റെ കുറ്റം പറയട്ടെ, നമ്മളാണ് ഈ വീട് ശരിയാക്കുന്നത്, നശിപ്പിക്കുന്നതെല്ലാം തന്നെ മനുഷ്യർ തന്നെയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അത് ഇനി വീട് വയ്ക്കാനുമുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റുള്ള കാര്യം പറഞ്ഞതായിരിക്കും. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ